ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും രമ്യാസ് കാസിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ആദ്യം തന്നെ ഓണാശംസകൾ. അപ്പോൾ ഇന്ന് നമ്മൾ ഓണം സ്പെഷ്യൽ വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ഈ ബ്ലൗസിൽ ഡിസൈൻ ചെയ്യാൻ പോവാണ് കേട്ടോ. ഇത് സെറ്റ് സാരിയുടെ ബ്ലൗസാണ്, 3/4 ആണ്. അതുപോലെ ബോട്ട് നെക്കാണ്. ബോട്ട് നെക്ക് എന്ന് പറയുമ്പോൾ ഈ കഴുത്ത് മേലേക്ക് കയറിയിട്ടാണുള്ളത്. അപ്പം ഞാൻ ഈ രീതിയിലൊന്ന് എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് പ്രത്യേകം തയ്പ്പിച്ചതാണ്. തരക്കേടില്ല, എനിക്കിഷ്ടപ്പെട്ടു. പക്ഷേങ്കിൽ പ്ലെയിൻ ആയതുകൊണ്ട് ഇതിലെന്തെങ്കിലും ഒരു ഡിസൈൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഇതിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈൻ തന്നെ ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ കളറായിട്ടുള്ള ബ്ലൗസ് ഉണ്ടല്ലോ, പ്ലെയിൻ റെഡ് ഗ്രീൻ അങ്ങനെയുള്ള ബ്ലൗസ് ആണെങ്കിൽ അതിലും ചെയ്യാൻ പറ്റുന്ന ഡിസൈൻ ആയിരിക്കണം എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാനൊരു ഡിസൈൻ ഇന്ന് കാണിക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഈ ലേസുകൾ യൂസ് ചെയ്തിട്ടാണ് ഇന്ന് ഡിസൈൻ ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് എല്ലാ ഷോപ്സിലും വാങ്ങാനായിട്ട് കിട്ടും കേട്ടോ. ഇത് ശരിക്കും ഒരു നാടയാണ്, ഗോൾഡൻ കളറിലുള്ളത്. ഇത് നമ്മൾ പിന്നിൽ ഇങ്ങനെ കെട്ടുകയൊക്കെ ചെയ്യില്ലേ ബ്ലൗസിൻ്റെ, അങ്ങനത്തെ ഒരു നാടയാണ് കേട്ടോ. അതുപോലെ ഇത് ഗോൾഡൻ കളറിലുള്ള ലേസാണ്. ഇതും എല്ലാ കടകളിലും കിട്ടും, അതായത് ഫാൻസി സ്റ്റോറിലും ക്രാഫ്റ്റ് മെറ്റീരിയൽ ഷോപ്സിലും, പിന്നെ ഈ ബ്ലൗസിനിൽ വയ്ക്കുന്ന ഇതൊക്കെ ലേസുകളൊക്കെ വാങ്ങുന്ന എല്ലാ ഷോപ്സിലും വാങ്ങാനായിട്ട് കിട്ടും കേട്ടോ. അപ്പം ഇത് ഞാൻ വാങ്ങിയത് 1 മീറ്റർ വീതമാണ് വാങ്ങിയത്. പക്ഷേ ഇതിനകത്തുനിന്ന് കുറേ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എത്ര ഉണ്ടെന്ന് എനിക്കറിയുന്നില്ല. പക്ഷേ ഇത് മതി എൻ്റെ ആ ഒരു ചെറിയ കഴുത്തല്ലേ, അപ്പോൾ അതിൽ വെക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ ഈ കാണുന്നത് നമ്മൾ ആരി വർക്കിന് യൂസ് ചെയ്യുന്ന സിൽക്ക് ത്രെഡാണ്. ഇത് തന്നെ വേണമെന്നില്ല, സാധാരണ നമ്മൾ തുന്നാനൊക്കെ ഉപയോഗിക്കുന്ന സൂചിയും നൂലും മാത്രം മതി. അപ്പോൾ ഇത് ഞാൻ എൻ്റെ കയ്യിൽ ഇത് ഇരുന്നത് കൊണ്ട് എടുത്തതേ ഉള്ളൂ. പിന്നെ ഈ ഒരു സിൽക്ക് ത്രെഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് കുരുക്ക് വീഴും, അതായത് കെട്ട് വീഴും. അതൊന്ന് സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ അതെ, ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്ന ലേസ്. ഇതുപോലെ ഇങ്ങനെ വളഞ്ഞ് വളഞ്ഞ് വരുന്ന ലേസാണെങ്കിൽ ഫ്ലാറൊക്കെ ചെയ്യാൻ ഈസി ആയിരിക്കും. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഈ തുമ്പറ്റം ഒന്ന് വെട്ടിക്കളയാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഇത് തയ്ക്കുന്ന സമയത്ത് ഇതിങ്ങനെ മുന്നിലേക്ക് ഇങ്ങനെ പൊങ്ങി പൊങ്ങിയിരിക്കും. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് പിടിച്ചിട്ട് ഇത് ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ സാധാരണ ലേസൊക്കെ ഫോൾഡ് ചെയ്യില്ലേ, അല്ലെങ്കിൽ നമ്മൾ റിബണൊക്കെ ഫോൾഡ് ചെയ്യില്ലേ, ആ രീതിയിൽ തന്നെ ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ്. റിബൺ ഫ്ലാസൊക്കെ ചെയ്യാനായിട്ട് ഫോൾഡ് ചെയ്യുന്ന രീതിയിൽ കണ്ടോ. അപ്പോൾ ഇതുപോലെ ഫസ്റ്റ് ബാക്കിലേക്ക് വെച്ചിട്ട് ഫോൾഡ് ചെയ്തിട്ട് സൂചി വെച്ചിട്ട് തുന്നി കൊടുക്കുക. ഇതുപോലെ തുന്നുമ്പോൾ 2 പ്രാവശ്യം തുന്നി കൊടുക്കണം. അപ്പോഴേ ആദ്യത്തെ കെട്ട് നന്നായിട്ട് മുറുകോളൂ. ഇവിടെ നന്നായിട്ട് ടൈറ്റായിട്ട് ചെയ്തതിന് ശേഷം പതുക്കെ പതുക്കെ ഓരോ ഭാഗവും ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ലേയേഴ്സ് ഇങ്ങനെ വളഞ്ഞ് വളഞ്ഞിരിക്കുന്നതുകൊണ്ട് എനിക്കത് മടക്കാൻ ഈസിയാണ്. അപ്പോൾ നിങ്ങൾ വാങ്ങുമ്പോൾ ഇതുപോലെ ഇങ്ങനെയുള്ളത് വാങ്ങുക. അപ്പോൾ നമുക്കതൊരു ഫ്ലവറിൻ്റെ രീതിയിൽ ഇങ്ങനെ നമുക്ക് കിട്ടും. അപ്പോൾ മേലത്തെ ഭാഗം നമ്മൾ ഇങ്ങനെ വിരലുകൊണ്ട് അമർത്തി പിടിക്കുക, താഴെ തുന്നി തുന്നി കൊടുക്കുക. ഇതേ രീതിയിൽ തന്നെ ഇത് മൊത്തത്തിൽ ചെയ്തെടുക്കുകയാണ് ഞാൻ. ഇത് നമുക്ക് എത്ര വലിയ പൂ വേണോ അല്ലെങ്കിൽ എത്ര ചെറുത് വേണോ അതിനനുസരിച്ച് നമുക്ക് തുന്നി എടുക്കാവുന്നതേ ഉള്ളൂ. അതിപ്പോൾ ഞാൻ ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ക്ലിയറായിട്ട് മനസ്സിലാവും. അപ്പോൾ നമ്മളുടെ ഈ ചാനൽ നിങ്ങളിൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരാണ് എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോഴേ ഞാൻ അടുത്ത വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരും. അപ്പോൾ ഇപ്പോൾ തന്നെ കുറച്ച് പെറ്റൽസ് വന്നിട്ടുണ്ട്. നമ്മൾ താഴത്തെ ഭാഗം വേണം നന്നായിട്ട് ടൈറ്റായിട്ട് പിടിച്ചിട്ട് തുന്നി കൊടുക്കാനായിട്ട്. മേലത്തെ ഭാഗത്ത് ആ ഒരു പെറ്റൽസ് ഇങ്ങനെ വരുന്ന രീതിയിൽ ഉണ്ടാവും കാണാനായിട്ട്. നല്ല ഭംഗിയാണിത് ചെയ്തു വരുമ്പോൾ കേട്ടോ. കണ്ടോ, ഇതുപോലൊരു പൂവിൻ്റെ ഷേപ്പിൽ നമ്മൾ ചെയ്തെടുക്കുക. ഇപ്പോൾ അത് ഒരു ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബാക്ക് സൈഡ് ഇതുപോലെ പിന്നിലേക്ക് വെച്ച് താഴത്തെ പോർഷനിൽ വേണം അത് തയ്ച്ചു കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ മേലെ ഇങ്ങനെ പൊങ്ങി നിൽക്കും. ഇപ്പോൾ ഇത് കറക്റ്റായിട്ടൊരു പൂവിൻ്റെ ആകൃതിയിൽ വന്നില്ലേ. ഇതുപോലെ കുറച്ചധികം നമ്മൾ ചെയ്തെടുക്കുകയാണ്. ഞാനൊരു 6 എണ്ണം ചെയ്യുന്നുണ്ട് കഴുത്തിന് വേണ്ടിയിട്ട് മാത്രം, കൈക്ക് വേണ്ടിയിട്ട് 2 എണ്ണം ചെയ്യുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ 8 പൂക്കളാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ പൂവിൻ്റെ നടുക്ക് ഒരു ചെറിയൊരു ഹോൾ ഉണ്ടല്ലോ, അപ്പോൾ അവിടെ നമുക്കൊരു ബീഡ് വെച്ച് കൊടുക്കുക, അതായത് ഒരു മുത്ത് തയ്ച്ച് കൊടുക്കാം. അത് ഏത് കളറിൽ ഉള്ള മുത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അപ്പം ഓണം എന്നൊക്കെ പറയുമ്പോൾ റെഡ് ഗ്രീൻ അങ്ങനെയല്ലേ നമ്മൾ സെറ്റ് സാരിക്ക് യൂസ് ചെയ്യുക. അപ്പം ഞാൻ റെഡ് ബീഡ്സ് തന്നെയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൽ ഓരോന്നും ഇത് ഞാനിങ്ങനെ ഇതിന് നടുക്ക് ഇങ്ങനെ തുന്നി കൊടുക്കുകയാണ്. ഇതുപോലെ ഓരോ പൂക്കളും നമ്മൾ ചെയ്തെടുക്കുക.
ഇതിപ്പോൾ ഞാനൊരു 6 പൂക്കൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ബ്ലൗസിലേക്ക് തുന്നി കൊടുക്കുകയാണ്. കഴുത്തിൻ്റെ ഭാഗത്താണ് ഇത് ചെയ്തു കൊടുക്കുന്നത്. കഴുത്തിന് ചുറ്റും വയ്ക്കാം, കഴുത്തിൻ്റെ ഈ ഒരു സൈഡ് ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കാം. നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിത് അറേഞ്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഈ നാടയും ആവശ്യമുണ്ട്. ഇതും ഗോൾഡൻ കളറിലുള്ള നാടയാണ് കേട്ടോ. അതും വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നെക്കിൻ്റെ ആ ഒരു പോർഷൻ നമ്മൾ എടുത്തിട്ട് ഓരോ പൂക്കൾ വീതം വെച്ച് നോക്കുക, ഏത് രീതിയിൽ വെച്ചാലാണ് ഓക്കെ. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടാണ് വെക്കാറുള്ളത് എപ്പോഴും കേട്ടോ. അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അതിൻ്റെ ആ ഒരു അലൈൻമെൻറ്റ് മാറിക്കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവില്ലല്ലോ. ഞാനത് കറക്റ്റായിട്ട് പൂക്കൾ സെറ്റ് ചെയ്തിട്ട് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കും. അതിന് ശേഷമാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇത് ബോട്ട് നെക്ക് ആയതുകൊണ്ടാണ് ഞാൻ ഈ നെക്കിന് ചുറ്റും വയ്ക്കുന്നത്. നമ്മൾ കുറച്ച് മുന്നിലേക്ക് ഇറങ്ങിയിട്ടുള്ള പാനക്കൊക്കെ ആണെങ്കിൽ സൈഡിൽ മാത്രമായിട്ട് ഈ ഒരു ഡിസൈൻ കൊടുക്കാം, അല്ലെങ്കിൽ ആ ഒരു റൈറ്റ് സൈഡിൽ മാത്രമായിട്ട് ആ രീതിയിൽ നമുക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ നാട എടുത്തിട്ട് ഇതുപോലെ ചുറ്റി കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ തുമ്പ് ഇങ്ങനെ നന്നായി ചുറ്റിയതിന് ശേഷം തുന്നി കൊടുക്കുക. താഴേന്ന് മേലേക്ക് വേണം തുന്നാനായിട്ട്, കെട്ട് താഴെ വരണം. അപ്പോൾ നമ്മൾ ഈ കെട്ട് വരുന്ന ഭാഗമാണ് അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്, അതായത് തുണിയിൽ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് താഴേന്ന് മേലേക്ക് ഇങ്ങനെ തുന്നിയിട്ട് സൈഡിൽ നിന്ന് ഒരു തുന്നൽ കൊടുക്കുക. അതായത് നൂല് കാണാത്ത വിധം വേണം നമ്മളിത് ചെയ്തെടുക്കാനായിട്ട്. നമ്മളിത് നന്നായിട്ട് ടൈറ്റായിട്ട് ഇതിൻ്റെ തുമ്പ് പിടിച്ചിട്ട് വേണം ചുറ്റിയെടുക്കാൻ. ഇത് ചെയ്യുമ്പം ഈ രണ്ട് വിരലുകൾ, നമ്മളുടെ ഈ തള്ളവിരലും ചൂണ്ടുവിരലും കൂടെ നന്നായി പ്രസ് ചെയ്ത് പിടിച്ചിട്ട് വേണം ഇത് ചുറ്റിയെടുക്കാനായിട്ട്. അപ്പോഴേ നല്ല ടൈറ്റായിട്ട് അത് ഇരിക്കുകയുള്ളൂ കേട്ടോ. എന്നിട്ട് ഇത് ഞാനിവിടെ ഒന്ന് വെച്ച് നോക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുവാണേ. അപ്പോൾ നമുക്ക് ഒരു പൂവിൽ നിന്ന് അടുത്ത പൂവിലേക്ക് വരുന്ന ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നാട കൊണ്ട് ഡിസൈൻ നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെ ഇത് മൊത്തത്തിൽ കവർ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ശരിക്കൊരു ആരി വർക്ക് ചെയ്ത രീതിയിലുണ്ടാവും ഈ ഒരു വർക്ക് കാണാനായിട്ട്. ഒരു 45 മിനിറ്റ്സിൻ്റെ അടുത്ത് എനിക്ക് ഈ ഒരു വർക്ക് ചെയ്യാനായിട്ട് എടുത്തു കേട്ടോ. ഈ വർക്ക് ഇപ്പോൾ മൊത്തത്തിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ആരി വർക്ക് ചെയ്തേക്കുന്ന പോലെ തന്നെ നമുക്ക് തോന്നത്തുള്ളൂ. അത്രയ്ക്ക് പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഇനി ഇതിൽ ഞാൻ കുറച്ച് സ്റ്റോൺ വർക്കും കൂടെ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ ഈ ഒരു നാട വെച്ച് ചെയ്തേക്കുന്നില്ലേ, ഈ വട്ടത്തിലുള്ള ഇവിടെ ഞാൻ ഓരോ സ്റ്റോൺസും കൂടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ മെറൂൺ കളറിലുള്ള ഗ്ലിറ്ററിങ് സ്റ്റോൺസ് ഉണ്ടല്ലോ, അതാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഈ ഒരു ഫാബ്രിക് ഗ്ലൂ യൂസ് ചെയ്തിട്ടാണ് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ കയ്യിലൊരു ടൂത്ത് പിക്ക് ഉണ്ടെങ്കിലുണ്ടല്ലോ, കുറച്ച് ഗ്ലൂ ആ ടൂത്ത് പിക്കിൻ്റെ തുമ്പത്താക്കിയിട്ട് ഓരോ സ്റ്റോൺസിലും ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ അത് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് എടുത്ത് ഒട്ടിക്കാനായിട്ട് പറ്റും. അങ്ങനെയാണ് ഞാനിപ്പോൾ ഇതെല്ലാം ഒട്ടിക്കുന്നത്. കണ്ടോ, ഓരോന്നിൻ്റെ നടുക്ക് വന്നപ്പോൾ നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. ഇതുപോലെ സിമ്പിളായിട്ട് ഈ ഒരു ലുക്ക് മാത്രമായിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഇതിപ്പോൾ റൗണ്ട് നെക്കിൽ വേണ്ട, ഫുൾ നെക്കിൽ കവർ ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ മാത്രമായിട്ട് നമുക്ക് ഈ ഒരു വർക്ക് ചെയ്യാം. കുറേ പൂക്കൾ ഇങ്ങനെ അടുക്കിടുക്കി ഇങ്ങനെ വെച്ചേക്കുന്ന രീതിയിലും നമുക്ക് ചെയ്യാം. ഇപ്പോൾ എനിക്കിത് മൊത്തത്തിൽ കവർ ചെയ്യണമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്.
ഇനിയിപ്പോൾ താഴെ ഞാൻ ഈ ഫാബ്രിക് ഗ്ലൂ യൂസ് ചെയ്തിട്ട് തന്നെ കുറേ ഇങ്ങനെ സ്റ്റോൺസ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഈ കുഞ്ഞു കുഞ്ഞ് റെഡ് കളറിലുള്ള ഗ്ലിറ്ററിങ് സ്റ്റോൺസ് ആണ് സ്റ്റിക്ക് ചെയ്യുന്നത്. ഇത് ഒന്ന് ഗ്യാപ്പ് വിട്ട് നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് അടുപ്പിച്ച് ചെയ്യാം, നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഒരേ കളർ തന്നെ നമ്മൾ ചെയ്യാനായിട്ട് നോക്കുക. ഡിഫറെൻറ്റ് കളേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവില്ല കേട്ടോ. ഇതേ ഡിസൈൻ തന്നെ ഞാൻ ദേ ഇതുപോലെ കയ്യിലും ചെയ്തിട്ടുണ്ട്. ഒരു ഫ്ലവർ വെച്ചിട്ട് ചുറ്റും ഈ ഗ്ലിറ്ററിങ് സ്റ്റോൺസ് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തേക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ്സൊക്കെ എനിക്ക് അയയ്ക്കുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഓണം.